ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മെയ് 16 എൻ്റെ പപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഞാൻ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് 1/2 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 നുള്ള് ഉപ്പ്. നമുക്കിതെല്ലാം കൂടി ഒരു അരിപ്പേരിട്ട് അരിച്ചെടുക്കാം. ആദ്യം മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 2 നുള്ള് ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് അരിച്ചെടുക്കാം. 3 പ്രാവശ്യം ഇതിനെ അരിച്ചെടുക്കണം. നമ്മളിപ്പോ മിക്സ് ഇങ്ങനെ അരിച്ചു വെച്ചിട്ടുണ്ട്, 3 പ്രാവശ്യം അരിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1/4 കപ്പിൽ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതിനെ ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഇതിനെ പൊടിച്ചെടുക്കാം. പഞ്ചസാര ഇപ്പൊ ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 3 മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഒരു ബീറ്റ്റൂട്ട് വെച്ച് അടിച്ചെടുക്കാം. ഇതിനെ ഇപ്പൊ ഞാൻ എന്റെ കയ്യിൽ ബീറ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബീറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് കലക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഒരു മിക്സി ഉപയോഗിക്കുക. ഞാനിപ്പോ ആ മുട്ട അത്രയും ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കുറച്ച് വെനില എസൻസ് എടുത്തിട്ടുണ്ട്. കുറച്ച് വെനില എസൻസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 മിനിറ്റ് കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതിലോട്ട് നമുക്ക് ഈ നമ്മൾ പൗഡർ ആക്കി വെച്ചിട്ടുള്ള ഈ പഞ്ചസാര കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോ പൊടിച്ചു വെച്ചിട്ടുള്ള എല്ലാ പഞ്ചസാരയും ചേർത്ത് ഇപ്പൊ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോ സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അടിച്ചെടുക്കാം. സൺഫ്ലവർ ഒഴിച്ചതിന് ശേഷം കൂടുതലായിട്ട് ബീച്ച് ചെയ്യേണ്ട, ഒരു 30 സെക്കൻഡ്സ് ബീച്ച് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോ ഇത് നന്നായിട്ട് ബീച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം. ഞങ്ങളുടെ വീട്ടിൽ ഓവൻ ഇല്ല. അപ്പോ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിന്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു റിങ് വെക്കുക. പിന്നെ ഇങ്ങനത്തെ ഒരു അടപ്പൂടെ വെച്ചിട്ട് 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഇതിനെ പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പാത്രം പ്രീഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ ബാറ്റർ ഒഴിക്കാനുള്ള ആ പാത്രം റെഡിയാക്കി എടുക്കാം. ഇപ്പൊ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, 7 ഇഞ്ചിന്റെ പാത്രമാണ്. നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ എടുത്ത് ആദ്യം ഇതിന്റെ താഴെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ വെച്ച് കൊടുക്കാം നടുവിൽ. അടുത്ത് ഇതിന്റെ മീതയും ഈ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഈ മിശ്രിതത്തിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വിസ്ക് വെച്ച് നമുക്ക് നന്നായിട്ട് കലക്കി കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കലക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഞാൻ ഫുൾ അത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ബാറ്റർ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള കുറച്ച് പാല് ഇതിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്.
നമുക്ക് ഇനി നമുക്ക് ബേക്ക് ചെയ്യേണ്ട പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ നന്നായിട്ട് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനെ ഈ നമുക്ക് ഈ ഇതിനെ ഈ മിക്സിനെ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വെച്ച് അടച്ചു കൊടുത്തിട്ട് ഒരു ഇടികല്ലിൽ വെച്ച് അതിന് മീഡിയങ്ങൾ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു 35 to 45 minutes ഇത് ബേക്ക് ആവും. 35 to 45 minutes കേക്കിന്റെ ഒരു മണം വരും. മണം വരുമ്പോഴത്തേക്ക് മാത്രം ഇതിനെ തുറന്ന് നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് നോക്കാൻ പാടില്ല. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പൊ ഒരു 40 minutes ആയിട്ടുണ്ട്. നന്നായിട്ട് കേക്കിന്റെ ഒരു മണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് തുറന്ന് നോക്കാം. അത് ഇതിനടുത്ത് മാറ്റാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റിക്ക് എടുത്ത് ഇതിനെ കൊത്തി നോക്കാം. ഒന്നും ഒട്ടിയിട്ടില്ല. അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഇപ്പോ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ പുറത്തെടുക്കാം. ഈ കേക്ക് ഇപ്പോ നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ കേക്കിന്റെ ചൂടൊക്കെ പോയി കുറച്ച് തണുത്താലേ നമുക്ക് ഡീമോൾഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഫിയോണയുടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ബീറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1 1/2 കപ്പാണ് എടുക്കുന്നത്. നമുക്ക് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പതോ ഇങ്ങനെ ആയിട്ടുണ്ട്. പക്ഷേ അത് അതിന്റെ കൺസിസ്റ്റൻസിയിൽ വന്നിട്ടില്ല. അപ്പൊ കുറച്ചുകൂടി നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട്. കുറച്ചും കൂടി വിപ്പ് ചെയ്യാണ്. ഇപ്പൊ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിന്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഈ കൺസിസ്റ്റൻസിയിൽ വന്നു. ഇപ്പൊ ഈ വിപ്പിംഗ് ക്രീം കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇങ്ങനെ കമഴ്ത്തി നോക്കിയാലും അത് വീഴൂല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഇരിക്കേണ്ടത്. ഇത് വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ ലൂസായി പോകും. അതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോ നമ്മൾ കേക്ക് ഡീമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 3 layer കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമുക്കൊരു മൂർച്ചയുള്ള കത്തി വെച്ച് ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. ഞാനിപ്പോ ഈ കത്തി വെച്ച് ഫുള്ളൊരു സർക്കിളാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ വരച്ച സ്ഥലത്തൂടെ ഒരു കങ്കൂസ് നൂൽ ഇങ്ങനെ, ഇത് നൈലോന്റെ നൂലാണ്, അതിങ്ങനെ വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. 1 layer ഇതേപോലെ തന്നെ നമുക്ക് 3 layer കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മള് ഇത് 3 parts ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. ടച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇപ്പൊ ഇനിയും ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള ഒരു ഷുഗർ സിറപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായി 1/2 cup പഞ്ചസാരയും പിന്നെ 1/2 cup വെള്ളവും കൂടെ ചേർത്ത് ഇതിനെ തിളപ്പിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മീതെ നമുക്കൊരു കേക്ക് ബോർഡ് ഇങ്ങനെ എടുത്ത് വെക്കാം. അതിന്റെ മീതെ കുറച്ച് ഇങ്ങനെ വിപ്പിംഗ് ക്രീം എടുത്ത് നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഏറ്റവും മുകളിലത്തെ പീസാണ് ഇത്. അതിനടുത്താണ് ഏറ്റവും താഴെ വെക്കേണ്ടത്. വച്ചിട്ട് കുറച്ച് പഞ്ചസാര പാനി എടുത്തിട്ട് കുറച്ചിങ്ങനെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം.
ഇപ്പോൾ ഞാനിത് ഫുള്ളും പഞ്ചസാര പാഞ്ഞ് ഒഴിച്ച് നല്ലതായിട്ട് വെറ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലേ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഞാനൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മുകളിലത്തെ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് നിറച്ച് കൊടുക്കാം. ഞാനിത് ഫുൾ ഇങ്ങനെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു നൈഫ് വെച്ച് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ടൂട്ടി ഫ്രൂട്ടിയോ അല്ലാതെ സ്ട്രോബെറി കട്ട് ചെയ്തതോ വേറെ ചോക്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വയ്ക്കാം. ഇത് നടുവിലുള്ള ലെയറാണ്. ഇത് വെച്ചിട്ട് ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യണം. ആ ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കുക. ഇനി ഇപ്പോൾ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ വിപ്പിംഗ് ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പം നമുക്ക് ഈ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഏറ്റവും അവസാനത്തെ ലെയറാണ് ഈ കേക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലെയറായിട്ട് വരേണ്ടത്. നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ക്രീം വെച്ച് കൊടുക്കാം. ഇപ്പം മുകളിൽ ഞാൻ ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നൈഫ് വെച്ച് ഇങ്ങനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഡെയറി മിൽക്കിൻ്റെ ചോക്ലേറ്റ് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ സൈഡിലിട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതൊക്കെ ചോക്ലേറ്റ് വെച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിൽ പൂ അരച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് വരച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മീതെ ഒരു ചെറി കൂടെ വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ ചെറി എല്ലാം വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ഇതിൻ്റെ ഇടയിൽ കുറച്ച് ചോക്ലേറ്റ് അങ്ങനെ ഇട്ട് കൊടുക്കാം. കൊച്ചു കുട്ടികൾക്ക് വരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ പാരൻസിനൊക്കെ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് ചെയ്തു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുക. നാളെ എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞാനിത് ചെയ്തു കൊടുക്കും. അയാൾ ചെയ്തു കൊടുത്തതാണ്. അപ്പോൾ ഈ അച്ഛൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.